Hi, Tech Travel ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറത്ത് ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അരിമ്പ്ര മലമുകളിലുള്ള മിനി ഊട്ടി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇങ്ങോട്ടുള്ള യാത്രയും ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഉള്ളത്, ഇവിടെ എൻട്രി ഫീ എന്തൊക്കെയാണ്, ഇത് കുട്ടികൾക്കാണോ കപ്പിൾസിനാണോ നല്ലത് എന്നുള്ളത്, ഇവിടുത്തെ എൻട്രി ഫീ മറ്റു കാര്യങ്ങളും എല്ലാമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ റൂട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. നമ്മുടെ പൂക്കോട്ടിലെത്തിയതിന് ശേഷം അരിമ്പ്ര മലമുകളിലേക്ക് വെറും 5 കിലോമീറ്റർ ഉള്ളൂ. ദാ ഈ കാണുന്ന റോട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞതിന് ശേഷം ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് മിനി ഊട്ടിയിലെത്താം. റോഡ് ഇപ്പോൾ കുറച്ച് മോശമാണ്, പക്ഷേ ശരിയാക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് നിങ്ങൾ പോവുക. മെയിനായിട്ട് ഇവിടെ എല്ലാവരും വരുന്നത് മിനി ഊട്ടി ഗ്ലാസ് ബ്രിഡ്ജാണ്. ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് മിസ്റ്റി ലാൻഡ് എന്ന് പറയുന്ന ഒരു പാർക്കിനകത്താണ്. അതേപോലെ പെറ്റ്സും മറ്റു കാര്യങ്ങളുള്ളതെല്ലാം വേറൊരു പാർക്കിനകത്താണ്. ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് മിനി ഊട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ മിനി ഊട്ടിയിലെ മിസ്റ്റി ലാൻഡിലെത്തി. ഫസ്റ്റ് കാണുന്നതാണ് മിസ്റ്റി ലാൻഡ്. ഇവിടെയാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളെല്ലാം ഉള്ളത്. ഇവിടെ ഈ 2 സൈഡിലായിട്ട് കാണാം. ഇവിടെയാണ് പാർക്കിംഗ് ഉള്ളത്. പേ പാർക്കിംഗ് ആണ്. കാറിന് 20 രൂപയാണ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. എന്നിട്ട് കുറച്ച് മുന്നോട്ട് നടന്നാലാണ് മിസ്റ്റി ലാൻഡിൻ്റെ എൻട്രൻസിലെത്തുക. അപ്പോൾ നമ്മൾ മിസ്റ്റി ലാൻഡിൻ്റെ എൻട്രൻസിലെത്തി. ഇതിൻ്റെ ഈ ഒരു വലതുവശത്ത് അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടുള്ള ടിക്കറ്റ് വേണമെങ്കിൽ ഇവിടെ എടുക്കാം. ഇവിടുത്തെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 20 രൂപയും ഗ്ലാസ് ബ്രിഡ്ജിന് 100 രൂപയാണ് ഒരാൾക്ക്. അകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ 2 സൈഡിലായിട്ട് ചെറിയ ചെറിയ ഷോപ്പുകളും അതേപോലെ തന്നെ പാർക്കുകളും ഒക്കെ ഉണ്ട്. മെയിനായിട്ട് ഇവിടെ കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളാട്ടോ. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇത് ഒരു ഫാമിലിക്കാണ് ഞാൻ സജഷൻ ചെയ്യുന്നത്. അരിമ്പ്ര മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലാസ് ബ്രിഡ്ജ് ഇതാണ്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും എല്ലാം കണ്ട ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഇതാണ്. ആദ്യം ഇതായിരുന്നു മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലുത്. ഇപ്പോൾ ഇതിനേക്കാൾ വലുത് ഒന്നുണ്ട്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 16 മീറ്റർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം. ഒരേ സമയം വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇതിലേക്ക് കടത്തി വിടുകയുള്ളൂ കേട്ടോ. നമുക്ക് ഏകദേശം 10 മിനിറ്റിലധികം നിൽക്കാം. അത് തിരക്കിനനുസരിച്ചാണ്. തിരക്ക് കുറവാണെങ്കിൽ കൂടുതൽ സമയം നമുക്ക് ഇതിൻ്റെ മുകളിൽ നിൽക്കാൻ പറ്റും. തിരക്ക് കൂടുതലുള്ള സമയമാണെങ്കിൽ ഒരുപക്ഷെ 10 മിനിറ്റ് കഴിഞ്ഞാൽ അവർ ഇറങ്ങാൻ വേണ്ടി പറയും. മറ്റുള്ളവർക്കും കൂടെ നമ്മൾ അവസരം കൊടുക്കണമല്ലോ. അപ്പോൾ ഇതാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലുള്ള കാഴ്ച. അതിരാവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു മഴയൊക്കെ പെയ്ത സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല കോടയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് സമയം ഇങ്ങോട്ട് വരാനുള്ളത് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ വരിക. എന്നിട്ട് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ല, നല്ല വെയിലായിരിക്കും. ഇതാ ഇവിടെ ഇങ്ങനത്തെ ഒരു തത്തയൊക്കെ ഉണ്ട്. ഇതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക 20 രൂപയാണ്. അത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. 20 രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ ഇതാ ഇരിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. അതുപോലെ തന്നെ കുതിര സവാരി ഉണ്ട്. കുതിര സവാരിക്ക് 100 രൂപയാണ്. ഇതാ ഇതിലൂടെ 2 റൗണ്ട് ചുറ്റും. ഇത് അത്യാവശ്യം വലിയ കുതിരയാണ്. അതുകൊണ്ടാണ് ഇതിന് 100 രൂപ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്ന് റൈഡ് ചെയ്യാം. പിന്നെ ഉള്ളത് ഇനി നമ്മൾ പോകുന്നത് കുട്ടികളുടെ പാർക്കിലേക്കാണ്. ഇവിടെ സൈഡായിട്ട് ഓരോന്നിനും റേറ്റ് സെപ്പറേറ്റ് നമ്മൾ കൊടുത്താൽ മതി. ഇത് കൊളംബസ് എന്ന് പറയുന്നതാണ്. ഇതിന് 40 രൂപ. ഇത് ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്നതാണ്. ഇതിന് 40 രൂപയാണ്. പിന്നെ അതേപോലെ തന്നെ ബൗൺസിങ് ബലൂണ് കിഡ്സിൻ്റെ റൈഡ്സിനുള്ളത് 70 രൂപയാണ് കേട്ടോ. ഇതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതേപോലെ ഇങ്ങനെ കറങ്ങുന്നത്, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉരുസാനുള്ളത്, അതുപോലെ തന്നെ ഊഞ്ഞാല്, ഇങ്ങനെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അതാ ഈ പിരമിഡ് വികൃതി, കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ മുകളിൽ കയറാം. ഇത് പിന്നെ ബൗൺസി ബലൂണ്. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നല്ല രസമായിരിക്കും മക്കൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറ്റാൻ നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ അപകടം ഇല്ലാതെ നോക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. പിന്നെ ഇതാ അവിടെ ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ. ഇതിന് സെപ്പറേറ്റ് ക്യാഷ് ഇല്ല കേട്ടോ. ഇതെല്ലാം നമ്മുടെ ആ 70 രൂപയിൽ ഒതുങ്ങി. ഇതെല്ലാം ആ 70 രൂപയിൽ വരുന്നതാണ്. ഇവിടെയൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് കുട്ടികളുണ്ടെങ്കിൽ അതിനകത്തേക്ക് നിങ്ങൾ കയറ്റി വിടരുത് കേട്ടോ, അപകടം ഉണ്ടാവും. ഇനി ഇവിടെ ഉള്ളതാണ് കേട്ടോ ഈ ഒരു വാട്ടർ ബോട്ട് എന്ന് പറയുന്നത്. ഇത് കുട്ടികൾ കൈക്കൊണ്ട് തന്നെ തുഴഞ്ഞു പോകേണ്ട സംഭവമാണ്. പക്ഷേ ഇതിന് നിങ്ങൾ സെപ്പറേറ്റ് ക്യാഷ് കൊടുക്കണം. ഇതിൽ കയറണമെന്നുണ്ടെങ്കിൽ ഇതിന് 30 രൂപയാണ് ഇതിലേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഈ മാരിഗോ റൗണ്ട്, ഈ കുതിരപ്പുറത്ത് കയറാനുള്ളത്. ഇതിന് 30 രൂപയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ പിള്ളേർക്ക്. പിന്നെ ഇതുപോലെയുള്ള ടോയ് കാറുകളുണ്ട് കേട്ടോ. ഇനി വലിയവർക്കുള്ള സിപ്പ് ലൈനാണുള്ളത്. ഇതിന് 250 രൂപയാണ്. സിപ്പ് ലൈൻ മാത്രമല്ല സിപ്പ് കാറും ഇവിടെയുണ്ട്. ഇതാണ് സിപ്പ് കാർ. ഇതിൽ ഒരേ സമയം 4 പേർക്ക് കയറാം. നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ വയനാടും മൂന്നാറൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, അതിനപേക്ഷിച്ച് ഇതിന് കുറച്ച് ചെറുതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എന്നാലും തമ്മിൽ ഭേദം തോന്നുന്നില്ല, നമ്മുടെ നാട്ടിൽ വന്നാലേ കാണാം. പിന്നെ 16D സിനിമയുണ്ട് ഇവിടെ. മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അണ്ടർ വാട്ടർ അക്വേറിയം വന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലിക്ക് പറ്റിയൊരു ഇടാണ് കേട്ടോ. ഒരു വൈകിട്ടൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ രാവിലെയൊക്കെ വന്നിട്ട് ഈ ഒരു കാഴ്ചകളും അരിമ്പ്ര മലനിരകളിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം നമുക്ക് നോക്കാം. അതാ ഇതുപോലെ തന്നെയുള്ള നല്ല ചോക്ലേറ്റ് ഐസുകൾ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള പോപ്കോണുകൾ, പലതരത്തിലുള്ള പോപ്കോണുകൾ ഇവിടെയുണ്ട്. പിന്നെ നമ്മൾ വയറ് കേടാക്കാനുള്ള സംഭവം ഇവിടെയുണ്ട്. ഇതാ ഉപ്പിലിട്ടതും ഉപ്പിലിടാത്തതും പലതരം മുളക് തേച്ചതുമായിട്ടുള്ള അച്ചാറുകൾ ഇവിടെയുണ്ട്. പിന്നെ ഇതാ പഞ്ഞിമിഠായി, നമുക്ക് നേരിട്ടിട്ട് പഞ്ഞിമിഠായി ഉണ്ടാക്കുന്നത് കണ്ടിട്ട് അവിടുന്ന് തന്നെ വാങ്ങാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ മിസ്റ്റി ലാൻഡിലുള്ളത്. ഇനി മിസ്റ്റി ലാൻഡിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ, അതായത് അതിൻ്റെ പുറത്തിറങ്ങി ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞാൽ അത് നമ്മളിവിടെ എത്തും. ഇതിൻ്റെ പേര് മിനി ഊട്ടി പെറ്റ്സ് പാർക്ക് എന്നുള്ളതാണ്. ഇതിനകത്തേക്ക് 30 രൂപയാണ് എൻട്രി ഫീ. ഈ 30 രൂപ എൻട്രി ഫീ കൊടുത്ത് നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ വരവേൽക്കുന്നത് ഇതാ ഇതുപോലുള്ള ഒരു ഇഗ്വാനയാണ്. ഒരു വലിയൊരു ഓന്ത്, ഇതിൻ്റെ പേര് ഇഗ്വാന എന്ന് കേട്ടതിന് പറയാം. അപ്പോൾ ഈ ഇഗ്വാനയൊക്കെ വെച്ച് നമുക്ക് ഇതാ ഇതേപോലെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാം. ഇതിന് സെപ്പറേറ്റ് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇഗ്വാനയെ കണ്ടു കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ടുള്ള ഇതാ ഈ ഒരു പൈത്തനാണ്. ഇതാ ഈ ഒരു മലമ്പാമ്പ് അല്ലേ, അതിൻ്റെ ഒരു കുട്ടി. ഇതിനെയും വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാം. കുട്ടികൾക്കൊക്കെ പേടിയാണെങ്കിൽ അവരെ കൈ കൊടുക്കണ്ട, അവർ ചിലപ്പോൾ ഇറുക്കി പിടിച്ചേക്ക് കഴിഞ്ഞാലേ, അപ്പോൾ അതിന് വേദനിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പേടിയില്ലെങ്കിൽ മാത്രം കൊടുത്താൽ മതി, നമ്മൾ ഉപദ്രവിക്കുമൊന്നുമില്ല. ആ ഒരു പേടിയൊന്നും ആർക്കും വേണ്ട. പിന്നെ ഇവിടെയുള്ള നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള കാർപ്പ് ഐറ്റംസ് ഇവിടെയുണ്ട്. ഇതിനൊക്കെ നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ വന്ന് ഇങ്ങനെ കടിക്കും, നമുക്കിങ്ങനെ ഇക്കിലും അതിങ്ങനെ കടിക്കുമ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ ഒട്ടകം ഉണ്ട്, ഒട്ടകത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുക. അതിനെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യരുതേ, ചിലപ്പോൾ അത് നമ്മളെയും ഉപദ്രവിക്കും. പിന്നെ ഇതാ ഇവിടെയുള്ള പലതരത്തിലുള്ള ആഫ്രിക്കൻ തത്തകളുണ്ട്. ഇതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ ഒന്നും നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതെല്ലാം ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഫ്രീ ആണ്. ഇതാ ഇതുപോലെയുള്ള മറ്റു തത്തകളും ഇവിടെ ഉണ്ടാവും. നമ്മുടെ സൂര്യകാന്തിയുടെ സീഡ് ഉണ്ടല്ലോ, അത് അവിടെ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ അവിടെ ചോദിച്ചാൽ മതി. അത് നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ നമ്മുടെ ദേഹത്തൊക്കെ വന്നിരിക്കും. അങ്ങനെ ഒരുപാട് തത്തകളും ഇവിടെ ഉണ്ട് കേട്ടോ. തത്തയുടെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഇതാ വേറൊരുത്തും വന്നിട്ടുണ്ട്, ഇതാ മറ്റൊരുത്തനും കൂടി. ഇതാ ഇതിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റയിലും എഫ്ബിയിലും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് അടിച്ച് പൊളിക്കുക എല്ലാവരെയും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വെറൈറ്റിയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഈ കണ്ടതിനൊന്നും നമ്മൾ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇനി കാണാൻ പോകുന്നതിന് നമ്മൾ ക്യാഷ് കൊടുക്കണം. അതായത് ഇതിലേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് 20 രൂപയാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് തത്തകളുണ്ട്, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. പക്ഷേ ഇതിന് നമുക്ക് സീഡൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതല്ലാതെ നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കും, അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് മാത്രമേ ഒരു എൻട്രി ഫീ ആയിട്ട് ഇവിടെ ഉള്ളൂ കേട്ടോ. അങ്ങനെ പക്ഷി എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും വലിയ പക്ഷീനെ എത്തിയിട്ടുണ്ട്, അതാണ് ഒട്ടകപ്പക്ഷി. ഇതാ ഇവിടെ ഒട്ടകപ്പക്ഷിയുണ്ട്. അതിൻ്റെ അടുത്ത് നിന്നല്ല, കുറച്ച് ഇപ്പുറത്ത് നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. അടുത്ത് നിന്ന് ചിലപ്പോൾ തലയിലൊക്കെ ഒരു കൊത്തൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതാ ഇവിടെയുണ്ട് നല്ല വെള്ള എലികൾ ഇവിടെയുണ്ട്. ഈ എലികളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ, ഇതാണ് വെള്ള എലി, അതുണ്ട്. പിന്നെ ഈ വെള്ള എലി തിന്നാൻ വേണ്ടി മാത്രം ഇവിടെ ഇരിക്കുന്ന ഒരു പൈത്തണം ഇവിടെയുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളതാണ് ഫിഷുകളാണ്. ഇതിൽ നമ്മുടെ വമ്പനായിട്ടുള്ള അരാപ്പൈമയുണ്ട്. അരാപ്പൈമയുടെ തൊട്ടിപ്പുറത്ത് രാമ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. ഇതല്ലാതെ ഈ കുളത്തിൽ മറ്റൊരു സാധനം കൂടിയുണ്ട്, അലിഗേറ്റർ ഉണ്ട്. പക്ഷേ അതിനെ കാണുന്നില്ല, ക്യാമറ അത്ര ക്ലാരിറ്റി പോരാതെ കൊണ്ടാണ്, നിങ്ങൾ ക്ഷമിക്കുക. ഇതാ നമ്മുടെ അരാപ്പൈമ പോകുന്നു. ഇനി ഈ അരാപ്പായ്മ മാത്രമല്ല, നല്ല ഭംഗിയുള്ള ഇതാ ഇതുപോലത്തെ ചെറിയ ചെറിയ നല്ല ഭംഗിയുള്ള മീനുകളും ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ക്യൂട്ട് മീനല്ലേ ഇത്. ക്യാമറ ഒന്ന് അടുത്തേക്ക് വന്ന സമയത്ത് ഇവരെല്ലാവരും വരിക, നമ്മൾ ഫുഡ് കൊടുക്കാനാന്ന് കരുതിയിട്ട് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഫിഷസ് അല്ലേ. പിന്നെ ഇവിടെയുള്ളതാണ് ദ ഫിഷ് സ്പാ അല്ലെങ്കിൽ ഫിഷ് തെറാപ്പി എന്ന് പറയുന്ന ഈ ഒരു സംഭവം. ഇതെനിക്ക് തോന്നുന്നു 50 രൂപയാണെന്നാണ് തോന്നുന്നത്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ മുമ്പ് വയനാട് പോയപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് നോക്കുക. പിന്നെ ഇവിടെ ഒരുപാട് കുട്ടികൾക്കുള്ള മറ്റ് ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അപ്പുറത്ത് കണ്ട എല്ലാ സംഭവങ്ങളും, ഏകദേശം എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഫുൾ ആയിട്ടില്ലെങ്കിൽ കൂടി പക്ഷേ ഇത് ഈ ഒരു വാട്ടർ ബോട്ട് നമ്മൾ സെപ്പറേറ്റ് ഇതിനെ ക്യാഷ് കൊടുക്കണം ഇതിനെ അവിടുത്തെ പോലെ തന്നെ 30 രൂപയാണ് അതുപോലെ തന്നെ ഈ ഒരു ടോയ് ട്രെയിനും നമ്മൾ 30 രൂപ കൊടുക്കണം അത് മക്കൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ ടോയ് ട്രെയിനിന്റെ അപ്പുറത്ത് ടോയ് ട്രെയിൻ ഇല്ല അപ്പോൾ ഇതിനെ നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുക്കേണ്ടി വരും എല്ലാം ഫ്രീ ആയി കഴിഞ്ഞാൽ അത് എങ്ങനെ ശരിയാവും അല്ലേ അങ്ങനെ ഈ ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്ത് കുറച്ചപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതാ ഇവിടെ കുതിരയുണ്ട് ഈ കുതിരയുടെ പുറത്ത് കയറാൻ നമുക്ക് വെറും 50 രൂപയുള്ളൂ അപ്പുറത്ത് 100 രൂപയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു കോവർ കഴിച്ചാണ് പിന്നെ ഇത് അധികം ഹൈറ്റ് ഇല്ല അതുകൊണ്ടായിരിക്കും മറ്റേ നല്ല ഹൈറ്റുള്ള ശരിക്കുള്ള കുതിരയാണ് ഇത് കോവർ കഴുതി എനിക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും 50 രൂപയ്ക്ക് 2 റൗണ്ട് അവരെന്തായാലും ചുറ്റും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ ഞാൻ എൻ്റെ അറിവിൽ വെച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് സൺഡേയിലെ അവസ്ഥ കേട്ടോ അതായത് നല്ല തിരക്കുണ്ട് പക്ഷേ നമുക്കൊക്കെ ഒഴിവ് സൺഡേ ആയിരിക്കും അല്ലേ എന്നാലും കുഴപ്പമില്ല മാക്സിമം ഒഴിവുള്ള ദിവസം പോകാൻ വേണ്ടി നോക്കുക അപ്പോൾ ഈ ഒരു പെറ്റ് സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് മതിയായിട്ടില്ലെങ്കിൽ ഇതാ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതാ വേറൊരു പാർക്കും കൂടിയുണ്ട് ഒരു ഫാമിലി പാർക്ക് ഇവിടെ നിങ്ങൾക്ക് പോവാം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻട്രി ഫീ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം കേട്ടോ 30 രൂപയാണ് എൻട്രി ഫീ എന്ന് പറയുന്നത് ഇതിനകത്തും ഒരുപാട് റൈഡുകളുണ്ട് പ്രത്യേകിച്ച് കുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ നേരത്തെ കണ്ടുപോലെ ആ ജമ്പ് ചെയ്യുന്ന സംഭവം അതുപോലെ തന്നെ ബോട്ടിങ് കുട്ടികളുടെ ടോയ് ട്രെയിൻ ബോട്ടിങ്ങിൽ എനിക്കൊന്ന് സെപ്പറേറ്റ് ആയി തോന്നിയത് ഇതുപോലെ ഒരു വാട്ടർ ബലൂൺ ഇതിനകത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാ ചെറിയ പാർക്കിൽ ഉള്ള എല്ലാത്തരം ഊഞ്ഞാലകളും ഉണ്ട് എല്ലാത്തിനും പുറത്ത് എഴുതിയിട്ടുണ്ടാവും കേട്ടോ 10 വയസ്സ് വരെ അല്ലെങ്കിൽ 15 വയസ്സ് വരെ എത്ര വയസ്സുള്ള കുട്ടികൾക്കാണത് യൂസ് ചെയ്യേണ്ടതെന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം പിന്നെ ഇവിടെ ഈ ജമ്പിങ് ചെയ്യുന്ന സാധനം ഇതിന് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം കേട്ടോ കുറച്ച് വലിയ കുട്ടികൾക്കായിരിക്കും ഇത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ചെറിയ കുട്ടികളാകുമ്പോൾ അവർ പേടിക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പലതരം ഊഞ്ഞാലുകളുണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പിലൂടെയൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് മക്കളെയൊക്കെ ഒന്ന് നോക്കുക കാരണം മറ്റു കുട്ടികളായിരിക്കും കളിക്കേണ്ട അവർ ശ്രദ്ധിക്കില്ല ഈ ഊഞ്ഞാലിങ്ങനെ ആടുന്ന സമയത്ത് നല്ല സ്പീഡിൽ വന്ന് ചവിട്ടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക പാർക്കാണെന്ന് കരുതി കുട്ടികളെ അങ്ങനെ അഴിച്ചു വിടാതിരിക്കുക നമ്മളും ഒപ്പം പോവാം ഇനി അവസാനമായിട്ട് ഇവിടെ ഉള്ളതാണ് നമ്മുടെ കുഞ്ഞു മക്കൾക്കുള്ള ഒരു ചെറിയൊരു ഇതും കൂടെ ഇവിടെയുണ്ട് ഒരു പാർക്ക് പോലെ അതായത് ഒരു 2 വയസ്സിന് 3 വയസ്സിന് താഴെയുള്ളവർക്കൊന്നും ചിലപ്പോൾ ഊഞ്ഞാലാടൊന്നും പറ്റില്ലല്ലോ അവർക്കുള്ളൊരു പാർക്കും കൂടി ഇവിടെയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മിനി ഊട്ടിയിലുള്ളത് 3 പാർക്ക് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി അതായത് ഒരു ഉച്ചയ്ക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് വൈകിട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെ വരിക എൻജോയ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ